കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ മുറി ചോദിച്ച് രണ്ട് യുവാക്കൾ സന്നിധി ലോഡ്ജിലെത്തി. റിസപ്ഷനിലുണ്ടായിരുന്ന ലോഡ്ജ് ജീവനക്കാരൻ രാജൻ അഡ്വാൻസ് നൽകണമെന്നാവശ്യപ്പെട്ടു. പിറ്റേ ദിവസം നൽകാമെന്നായിരുന്നു സന്ദർശകരുടെ മറുപടി. അഡ്വാൻസ് തരാതെ മുറി നൽകാനാവില്ലെന്ന് പറഞ്ഞതോടെ ഇരുവരും ചേർന്ന് രാജനെ ആക്രമിച്ചു. ഇടിവിളെ അടക്കം ഉപയോഗിച്ചായിരുന്നു അതിക്രമം. പരിക്കേറ്റ രാജനെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. വിവരമറിഞ്ഞ ലോഡ്ജുടമ ഗോവിന്ദരാജ് സ്ഥലത്തെത്തുമ്പോൾ ചോരയൊലിപ്പിച്ച് കിടക്കുകയായിരുന്നു രാജൻ. തുടർന്ന് ഗോവിന്ദരാജ് പോലീസിൽ പരാതി നൽകി. അതിക്രമിച്ചു കയറൽ, മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് ആദ്യം പോലീസ് കേസെടുത്തത്. എന്നാൽ ഗോവിന്ദരാജിന്റെ മകൻ ലോഡ്ജിലെത്തി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നടന്നത് ക്രൂരമർദ്ദനമെന്ന് വ്യക്തമായി. ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് പോലീസ് വധശ്രമമടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. ആക്രമണം നടത്തിയത് രണ്ട് കണ്ണൂർ സ്വദേശികൾ ചേർന്ന്. പിണറായി സ്വദേശി മുഹമ്മദ് ഷമീർ, കോടിയേരി സ്വദേശി മിൽഹാസ് എന്നിവരാണ് പിടിയിലായത്. കേസിൽ നിർണായകമായത് ലോഡ്ജിലെ സിസിടിവി ദൃശ്യങ്ങളും. മാതൃഭൂമി ന്യൂസ്, വയനാട്.